السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമശാസനകളെല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച കാരുണ്യവാനായ പടച്ച റബ്ബ് അവൻ്റെ മാനുഷികമായ ആവശ്യങ്ങളും അനിവാര്യമായ ആഗ്രഹങ്ങളുമൊക്കെ പരിഗണിച്ചിട്ടുണ്ട് എന്നത് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യരുടെ സ്വാഭാവികമായ ആഗ്രഹങ്ങളും ആവശ്യവുമാണ് കളിയും വിനോദവുമൊക്കെ. അത് മനുഷ്യന് മാനസികമായ ഉല്ലാസവും ഉന്മേഷവും നൽകുമെന്നുള്ളത് സ്വാഭാവികമായ സംഗതിയാണ്. പുതിയ ഒരു ഊർജവും ആവേശവുമൊക്കെ അല്പം വിനോദങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ തുടർന്നുള്ള ക്രിയാത്മകമായ മേഖലകളിൽ അത് സമ്മാനിക്കുമെന്നുള്ളത് കൊണ്ട് വിനോദത്തെയും കളിയെയും ഇസ്ലാം ഒരു പരിധിവരെ അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിനോദമെന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നാലെ ആയുസ് തുലക്കുന്ന അവസ്ഥ പല ആളുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അമൂല്യമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇസ്ലാം അടിവരയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, കാല് വെച്ചിടത്ത് നിന്ന് മാറ്റിച്ചവിട്ടാൻ അള്ളാഹു അനുവദിക്കുകയില്ല. ആ കൂട്ടത്തിൽ ഒരു ചോദ്യം പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ, തൻ്റെ ആയുസ്സിനെ സംബന്ധിച്ചുള്ള ചോദ്യമുണ്ടാവുകയും അതിന് മറുപടി പറയുകയും ചെയ്തിട്ടല്ലാതെ. തൻ്റെ ആയുസ് വയസ്സ് എന്തിനു വേണ്ടി വിനിയോഗിച്ചു, ഏത് മാർഗത്തിൽ തുലച്ചു കളഞ്ഞു എന്നൊരു ചോദ്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന വേളയിലും അല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ കളിയും വിനോദവും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്ന അനുവാദത്തിൻ്റെ ആ പരിധി നീട്ടിവലിച്ച് ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കണ്ടുകൊണ്ട് പരലോകത്തെ വിസ്മരിപ്പിക്കുന്ന നമ്മുടെ ആയുസ്സിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറ്റിമറിക്കുന്ന തരത്തിലായി പോകാതെ നമ്മൾ സൂക്ഷിക്കണം. നിർബന്ധമായ നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചു വന്ന ആളുകൾ മത്സരങ്ങളുടെ പേരിൽ, വിനോദങ്ങളുടെ പേരിൽ ജമാഅത്ത് നമസ്കാരം മുടക്കുന്ന, അതല്ലെങ്കിൽ വൈകിപ്പിക്കുന്ന, നമസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരെയും എത്തുന്ന സാഹചര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഉഖ്മാനിലെ ആറാമത്തെ വചനത്തിൽ ഉണർത്തിയതുപോലെ, വമിനന്നാസി മൻ യഷ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയാൻ വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്ന ആളുകൾ മനുഷ്യരിലുണ്ട്. അഥവാ വിനോദവും കളിയും തമാശവും ഇവുമെല്ലാം അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയുന്ന തരത്തിലായിപ്പോയാൽ അവർക്കുണ്ടാകാനിരിക്കുന്ന ഭവിഷ്യത്തും ശിക്ഷയും ആ വചനത്തിലൂടെ അള്ളാഹു ഉണർത്തുന്നുണ്ട്. അതേപോലെ അഞ്ചാം അധ്യായം സൂറത്ത് മാഇദയിലെ 91-ാമത്തെ വചനത്തിൽ, മദ്യവും ലഹരിയും അതേപോലെ ചൂതാട്ടവുമെല്ലാം അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു ഉണർത്തുകയാണ്, ഇന്നമാ യുരീദു ശൈത്താനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനി സ്വലാത്ത്. പിശാജ് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുവാനും വിദ്വേഷം ഇളക്കിവിടുവാനും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് തടയാനും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടഞ്ഞു വെക്കുവാനും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന ചോദ്യം. ആ മദ്യത്തിൻ്റെ കാര്യത്തിൽ പിശാജ് ലക്ഷ്യമാക്കുന്നത് കളി വിനോദങ്ങളിലൂടെ നമ്മളിൽ നിന്ന് നേടിയെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതിനൊന്നും തടസ്സമല്ലാത്ത രീതിയിൽ അല്പമൊക്കെ ആശ്വാസവും ആനന്ദവും വിനോദവും എന്നുള്ള നിലയിലുള്ള വിനോദങ്ങളാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരലോകം നഷ്ടപ്പെടുത്തുന്ന, ആയുസ്സിൻ്റെ അമൂല്യമായ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന, ജീവിതം പാഴാക്കുന്ന, സമയം നശിപ്പിക്കുന്ന തരത്തിൽ കളി വിനോദങ്ങളെ മുഖ്യ ലക്ഷ്യമായി കാണുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. നന്മകളിലൂടെ മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ.
ട്യൂൺ ടു റിയാലിറ്റി.